എന്താ പറയുക, പബ്ലിക്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും വായി തോന്നിയത് പറയാം എന്നല്ല അതിൻ്റെ അർത്ഥം. ഹായ്, ഹണി റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമാ നടി തന്നെയാണ്. മലയാളത്തിൽ വൺ ഓഫ് ദ ലീഡിംഗ് ആക്ട്രസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി അതിൽ ഉറപ്പായിട്ടും ഹണി റോസിൻ്റെ പേരുണ്ടാവും. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും അല്ലെങ്കിൽ പബ്ലിക്കിലും സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ബോഡി ഷെയിമിംഗ് ഒക്കെ നേരിടുന്ന ഒരു നടിയും കൂടിയാണ് ഹണി റോസ്. അതിൻ്റെ റീസൺ ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ഹണി റോസിൻ്റെ ആ ഇൻസ്റ്റാ പേജിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ആ ഉദ്ഘാടന ചടങ്ങും അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷനും അല്ലെങ്കിൽ അവരിടുന്ന ഫോട്ടോസും വീഡിയോസും അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ആൾക്കാർ ആ ഒരു ഹണി റോസ് അല്ലെ ആ ഒരു വ്യക്തിയെ ഏത് രീതിയിലാണ് ബോഡി ഷെയിം ചെയ്യുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഹണി റോസിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാസ്റ്റിംഗ് കോളാണ്. അതായത് ആ ഒരു വ്യക്തിയുടെ പുതിയ പടം റേച്ചൽ എന്ന സിനിമയിലേക്കുള്ള ഒരു കാസ്റ്റിംഗ് കോൾ. ഹണി റോസിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ ചൈൽഡ് ആർട്ടിസ്റ്റുകളെ തേടുന്നു. 3 to 5 വയസ്സ്, 10 to 12 വയസ്സ്, ഇതാണ് ആ ഒരു കാസ്റ്റിംഗ് കോൾ അല്ലെങ്കിൽ ഇതായിരുന്നു ആ ഒരു പോസ്റ്ററും. സോ ഇതിൽ തന്നെ ഹണി റോസിൻ്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാസ്റ്റിംഗ് കോളും കൂടിയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻസ്. പൊതുവേ നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത നമുക്കാണ്, മലയാളികൾക്കാണ്, മലയാളികൾക്കാണ് കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് അല്ലെങ്കിൽ മലയാളികൾക്കാണ് കൂടുതൽ എല്ലാം മനസ്സിലാവുന്നത്, എല്ലാം എന്താ പറയുക ബുദ്ധിമാന്മാർ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ കുറേ എന്താ പറയുക സാക്ഷരത കൂടിയ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്. സോ ഇതേ സാക്ഷര കൂടിയ കുറച്ച് മലയാളികൾ കഴിഞ്ഞ ദിവസം ഹണി റോസിൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ താഴെയിട്ട്, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാസ്റ്റിംഗ് കോളിൻ്റെ പോസ്റ്റിന് താഴെയിട്ട് കുറച്ച് കമൻസ് ഞാൻ വയ്ക്കാം. ഇതിൽ കുറച്ചേ ഞാൻ വായിക്കുന്നുള്ളൂ. സംഭവം എന്താ വെച്ചാൽ ഒരുപാട് കമൻസ് ഉണ്ട്, അതിൽ പലതും ഫേക്ക് അക്കൗണ്ട് എന്നാണ്. സോ അത് നമ്മൾ വായിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം ഫേക്ക് അക്കൗണ്ട് ആക്കി ഉണ്ടാക്കാനുള്ള ധൈര്യം എല്ലാ എല്ലാ ഊച്ചാളികൾക്കും പറ്റുന്നതാണ്. എന്നാലും സ്വന്തം അക്കൗണ്ട് ഒന്ന് ഇടാനുള്ള ധൈര്യം ഉണ്ടല്ലോ, അത് കുറച്ചെണ്ണത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ സ്വന്തം അക്കൗണ്ട് തൊട്ട് കുറച്ചെണ്ണത്തിൻ്റെ കംസം ഞാൻ വായിക്കാം. ജംഷു റിമാർ റൂമി, അത്ര ചന്തിയുള്ള കുട്ടികളെ കിട്ടണ്ടേ? വൈശാഖ് വിദ്യാധരൻ, ചന്തി അത്രയും വലുപ്പമുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ പാടായിരിക്കും, ആഫ്രിക്കയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ശുഭാസ് റോസ്, നല്ല ചന്തി വേണ്ടി വരുമോ? ശ്യാം ഭഗവത് സിംഗ്, ഇതിപ്പോൾ ഇത്രയും പിന്നാമ്പുറമുള്ള ആരെങ്കിലും വേണ്ടേ? എത്ര സൈസാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കൊള്ളാം. റഷീദ് റോഷിദ്. സോ ഇവൻ്റെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അതിൽ തന്നെ ഇവന്, ഇവൻ്റെ ഫാമിലി, കുട്ടികൾ, ഇവൻ്റെ ഭാര്യ, ഇവൻ്റെ ഉമ്മ, ഉപ്പ, ഇവരുടെയൊക്കെ പിക്ക് ഓൾറെഡി ഇവരുടെ പ്രൊഫൈലിൽ തന്നെയുണ്ട്. എന്നിട്ടാണ് ഇവന്മാർ ഇതുപോലത്തെ കമൻസ് വന്നിടുന്നത്. ഓക്കെ, ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ഇത് തമാശക്കെ ആയിരിക്കും അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബോഡി ഷെയിമിംഗ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രൈമാണ്, ഇറ്റ്സ് എ സോഷ്യൽ ക്രൈം. ഇപ്പോൾ ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ തൂക്കി അകത്തിടാം. കാരണം എന്താ പറയുക പബ്ലിക്കിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും വായി തോന്നിയത് പറയാം എന്നല്ല അതിൻ്റെ അർത്ഥം. പറയാനുള്ള കാര്യങ്ങൾ മാന്യമായ രീതിയിൽ പറയാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരാളുടെ ശരീരഭാഗം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ഇതുപോലെ കമൻസോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കാനുള്ള ചാച്ചരത പോലും നിങ്ങൾക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം. കാരണം ഇതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഊച്ചാളികൾ കാരണം ബാക്കിയുള്ള മലയാളികൾക്കും കൂടി എന്താ പറയുക മാനക്കേടാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ നന്മമാരോ അല്ലെങ്കിൽ ചക്കാമാങ്ങ തേങ്ങനൊക്കെ വിളിച്ചു എന്നൊക്കെ വരും. പക്ഷേ ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കരുതണ്ട. കാരണം അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ ആ ഒരു വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാൻ എൻ്റെ പണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരാളെ ഒരു ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് കളിയാക്കുമ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു വ്യക്തിക്ക് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ പറയുന്ന പോലെ ഓക്കെ തമാശക്കാണ് എന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു പോവാമെങ്കിലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ ഒരു വ്യക്തി അത് വല്ലാത്തൊരു ഫീലായിരിക്കും അല്ലെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ ഹേർട്ട് ചെയ്യും. അത് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അത് അനുഭവിച്ചു തന്നെ അറിയണം. അതും കൂടാതെ ഇത് ചെറിയ പിള്ളേർക്ക്, അത് 3 വയസ്സും 5 വയസ്സൊക്കെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള കാസ്റ്റിംഗ് കോളാണെന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കണം. എന്നിട്ടാണ് അവിടെ വന്നിട്ട് മറ്റേ ചന്തിൻ്റെ സൈസും പറഞ്ഞ് എങ്ങനെ സാധിക്കുന്നത്? ലേശം ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പാസ്സായ ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെ മലയാളികൾ, ഒട്ടുമിക്ക ആൾക്കാർ. സോ അതിൻ്റെ ഒരു 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 ഇതെങ്കിലും കാണിക്കുകയും. അതും കൂടാതെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഫോട്ടോ കാണിച്ചിട്ട് അതിന് കമൻ്റ് അടിക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ അല്ല, അതുപോലെയല്ല ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കമൻ്റ് ഇടുന്നതും അല്ലെങ്കിൽ ഇതുപോലെ മെസ്സേജ് അയക്കാൻ നിൽക്കുന്നതും. അത് മനസ്സിലാക്കാനുള്ള ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യത്തില്ല. കാരണം ഒരുപക്ഷെ നാളെ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ എന്താ പറയുക ഒന്നുമില്ല ഒരു സ്വന്തം പ്രൊഫൈലിൽ നിന്നല്ലേ നിങ്ങൾ എന്താ പറയുക ഇതുപോലത്തെ കമൻറ്റ്സ് ഇടുന്നത്? അത് നിങ്ങളെ വീട്ടിലെ ആൾക്കാർ കാണുമ്പം അവർ ഏത് രീതിയിലാണ് ചിന്തിക്കുക? അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അങ്ങനെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ റിയൽ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഒരുപക്ഷെ ഇങ്ങനെ തന്നെ സൈസ് നോക്കി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇതുപോലത്തെ കമൻറ്റ് ഇടുന്നവൻ്റെ മെൻറ്റാലിറ്റി പിന്നെ അതുപോലെ ആയിരിക്കുമല്ലോ. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, സാക്ഷര കേരളമാണല്ലോ. കുറച്ച് പറഞ്ഞാൽ തന്നെ നമ്മുടെ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. തെരുവിളിക്കേണ്ടവർക്ക് തെരുവിളിക്കാം, കൂടുതലായിട്ടൊന്നുമില്ല. ബൈ ബൈ.